ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്കെല്ലാം അനു സിനിമാ പ്രേമികൾക്കും സ്വാഗതം. പ്രഭാസന നായകനാക്കി ഓമറാവത്ത് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഇന്ത്യയിലെ അടുത്ത വമ്പൻ സിനിമയായ ആദിപുരുഷ് തിയേറ്ററുകളിലേക്കെത്താൻ ഇനി 10-ൽ പരം ദിവസങ്ങൾ മാത്രം ബാക്കി. ഈ വരുന്ന June 16 ആദിപുരുഷ് തിയേറ്ററുകളിലേക്ക് എത്താനിട്ടിരിക്കുന്നത്. നാളെ സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പ്രീ റിലീസ് ഇവന്റ് നടക്കുകയാണ്. ആ പ്രീ റിലീസ് ഇവന്റിൽ സിനിമയുടെ 2-ാമത്തെ ട്രെയിലർ പുറത്തു വന്നേക്കുമെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. 2-ാമത്തെ ട്രെയിലർ ആദ്യം പുറത്തു വന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുറത്തു വന്ന ട്രെയിലറിനേക്കാൾ ഞെട്ടിക്കുമെന്നാണ് പലരുടെയും അഭിപ്രായം. എന്തായാലും 2-ാമത്തെ ട്രെയിലർ നാളെ വരികയാണെങ്കിൽ അത് കാണുവാനായിട്ട് കാത്തിരിക്കാം. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ തുനിവിന് ശേഷം അജിത് അഭിനയിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന വിടാമുയർച്ചി. സിനിമയുടെ ഷൂട്ടിംഗ് പലതവണ നേരത്തെ തുടങ്ങുമെന്ന് അറിയിച്ചെങ്കിൽ പോലും ഇപ്പോഴത്തെ വൈകിയ വേളയിൽ സിനിമയുടെ ഷൂട്ടിംഗ് ഈ ആഴ്ച ആരംഭിക്കാനായിട്ടിരിക്കുകയാണ്. മകിഴ് തിരുമേനിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന അജിത് നായകനായെത്തുന്ന സിനിമയിൽ ത്രിഷ നായകവേഷത്തിലെത്തുന്നു. ഒപ്പം അർജുൻ ദാസ് കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഈ വർഷം തന്നെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്ന സിനിമ നേരത്തെ അടുത്ത വർഷം പൊങ്കൽ റിലീസായിട്ട് ജനുവരിയാണ് പ്ലാൻ ചെയ്തതെങ്കിലും ഇപ്പോഴത്തെ സമ്മർ റിലീസിലേക്ക് മാറ്റിയെന്നറിയാനായിട്ട് കഴിയുന്നു. തമിഴിൽ ഈ വർഷത്തെ വമ്പൻ സിനിമകളിലൊന്നായ October 19 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ലിയോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വിജയ് നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമയിലെ ഗാനരംഗത്തിന്റെ ചിത്രീകരണം നാളെ ചെന്നൈയിൽ ആരംഭിക്കുകയാണ്. മാസ്റ്ററിലെ വാത്തി കമ്മിങ് പോലൊരു കിടിലൻ ഗാനം തന്നെയാണ് നമ്മുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. ഭാവനയുടെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രഖ്യാപനം നാളെ വരാനായിട്ടിരിക്കുകയാണ്. ഭാവന നായകവേഷത്തിലെത്തുന്ന 86-ാമത്തെ സിനിമ ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അന്യഭാഷയിൽ നിർമ്മിക്കുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ June 6 രാവിലെ 11 ഒഫീഷ്യലായിട്ട് പുറത്തു വരുന്നതാണ്. മോളിവുഡിൽ നിന്നും മെയ് മാസം തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച് നേരത്തെ മാറ്റിവെക്കപ്പെട്ട സിനിമയാണ് 18+ എന്ന സിനിമ. ജോ ആൻഡ് ജോ സിനിമയുടെ ടീം വീണ്ടും ഒരുമിക്കുന്ന സിനിമ എന്നൊരു പ്രത്യേകത കൂടി 18+ എന്ന സിനിമയ്ക്കുണ്ട്. മാത്യൂസ് നെസ്ലൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെ തിയേറ്റർ റിലീസ് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. July 7 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ടീസർ ട്രെയിലർ ഗാനങ്ങളുടെ അപ്ഡേറ്റ് എല്ലാം തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ട് മോളിവുഡിൽ നിന്ന് വരാനിരിക്കുന്ന തികച്ചും എക്സ്പെരിമെന്റൽ സിനിമ എന്ന് പറയാവുന്ന വാലാട്ടി എന്ന സിനിമയുടേതാണ്. വിജയ് ബാബു നിർമ്മിച്ച് വരാനിരിക്കുന്ന സിനിമയുടെ തിയേറ്റർ റിലീസ് തീയതി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. July 14 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ലാലേട്ടിന്റെ അന്യഭാഷാ സിനിമ എന്ന് വേണമെങ്കിൽ പറയാവുന്ന, എന്നാൽ അതേസമയം തെലുഗു മലയാളം ഭാഷകളിൽ ഒരേ സമയം ചിത്രീകരിക്കുന്ന സിനിമയാണ് ഋഷഭ എന്ന സിനിമ. അന്യഭാഷാ സംവിധായകൻ കൂടിയായ നന്ദകിഷോർ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഈ പാനന്തൻ സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ July തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടാണ് അണിയറ പ്രവർത്തകരുടെ പ്ലാൻ. അടുത്ത മാസം ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം അതല്ലെങ്കിൽ മറ്റ് അപ്ഡേറ്റുകൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ടാം.